എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയാണ്. ഇതിപ്പം പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള വറുത്ത റവയാണ്. നിങ്ങൾ വറുക്കാത്ത റവ എടുക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ വേണ്ടത് കാൽ കപ്പ് തേങ്ങ ചിരകിയത്, അര കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനിയൊരു പാനിനകത്തേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുക്കേണ്ടത്. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് തേങ്ങയും ജീരകവും ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും വേണമെങ്കിൽ രണ്ട് ചെറിയുള്ളി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സി കറക്കിയെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്താലും നല്ലത് തന്നെയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. എന്നിട്ട് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിലാണ് കഴിക്കാനായിട്ട് നല്ലത്. എളുപ്പത്തിനാണെങ്കിൽ വലുതാക്കി ചെറുത്ത് കട്ട് ചെയ്തെടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ വെച്ചിട്ട് പച്ചമുളകും ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് വെറുതെ കറിയുടെ കൂടെ കഴിക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം കറിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന റവേൻ്റെ ബോൾസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചമ്മന്തിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ കുറേ സമയം വെച്ചാലും ഹാർഡായിട്ടൊന്നും ഇരിക്കുന്നില്ല. ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ കഴിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.